നമസ്കാരം എല്ലാവർക്കും, മല്ലുബോയ് ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷൂയുടെ പോസ്റ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ എന്താ പറയുക, നമ്മളിപ്പം പല സ്ഥലത്തും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഷോപ്പിങ്ങിൻ്റെ സൈറ്റ്സിലൊക്കെ കാണുന്ന പോലത്തെ ഷൂയുടെ അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പോസ്റ്റർ എങ്ങനെയാണ് നമ്മളിന്ന് ചെയ്യാമെന്ന് പിക്സൽ ലാബിൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ ഡേറ്റ കഥ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്താൽ അതിൽ ഒരു സൈസും ഒരു ബാക്ക്ഗ്രൗണ്ടും ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്യുക. നമ്മൾ ഷൂവിൻ്റെ ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ക്രോമെന്നോ എവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഷൂവോ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും സെയിം എഡിറ്റിംഗ് ഒക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആദ്യം ഷൂയുടെ ഒരു പൊസിഷൻ കറക്റ്റ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു ഇതിന് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഷേഡോ കൊടുക്കണം. ഷേഡോ എനേബിൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ റേഡിയസും അതിൻ്റെ ഓഫ്സെറ്റൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഇമേജിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് സെറ്റ് ചെയ്യുക. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇത് വേടിയായിരിക്കും പെർഫെക്റ്റായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഈ ഒരു ഷൂയുടെ കമ്പനീൻ്റെ ലോഗോ ആഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. PNG അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഞാനിപ്പോൾ. ഓക്കെ, അത് PNG നമുക്ക് ഇമേജ് തന്നെ വേണം, PNG തന്നെ വേണം. എന്നാലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനൊരു കളർ കൊടുത്ത് അത് ജസ്റ്റ് നിങ്ങൾ സൈഡിൽ വെക്കുക. അധികം വലുതാക്കാതെയും അധികം ചെറുതാക്കാതെയും രീതിയിൽ സൈഡിൽ കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്നാണ് സീനില്ല. ഓക്കെ, അപ്പം മതിയാ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താ പറയുക, അതിൻ്റെ ബാക്കി ഈ ഒരു സ്ലോഗനായിട്ടുള്ള ജസ്റ്റ് ഡു ഇറ്റ് എന്ന ആ ഒരു സ്ലോഗൻ കൊടുക്കുക. കാരണം നൈറ്റിൻ്റെ ഞാനിപ്പോൾ നൈറ്റിൻ്റെ ഒരു തീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റിൻ്റെ തീമിലെ 99% അവരുടെ സ്ലോഗൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒന്ന് നമ്മുടെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അവരുടെ തന്നെ ടെക്സ് തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ ജസ്റ്റ് നമ്മുടെ പോസ്റ്റർ ആയതുകൊണ്ട് നമ്മുടെ ഒരു രീതിയിൽ ചെയ്യണം. അത് നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഡു ഇറ്റ്, അങ്ങനെ മൂന്ന് ടൈപ്പായിട്ട് ചെയ്യുക, അല്ല മൂന്ന് ലെയറായിട്ട് ചെയ്യുക. കാരണം നിങ്ങളൊരിക്കലും ജസ്റ്റ് ഡു ഇറ്റ് ഒറ്റയടിക്ക് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു രസമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം മൂന്ന് ചെയ്യുമ്പോൾ ആ ഒരു ലൈൻ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഡു ഇറ്റ് എന്ന മൂന്ന് ലെയറിൽ മൂന്ന് ടെക്സ്റ്റായിട്ട് ചെയ്യാം. എന്നിട്ടത് മെർജ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഡു എന്നിട്ട് അതേപോലെ തന്നെ ഇറ്റ് എന്നിട്ട് അതിന് ശേഷം ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊണ്ട് അത് കൊടുത്ത ശേഷം ആ മൂന്ന് ലെയറാക്കി അത് മൂന്നും മെർജ് ചെയ്യാം. മെർജ് ചെയ്യേണ്ട ഓപ്ഷൻ അവിടെ ഉണ്ട്. വീഡിയോ ശ്രദ്ധിച്ചാൽ തിരിച്ച് മനസ്സിലാവും. ലെയറിൻ്റെ ഓപ്ഷൻ ഇട്ട് അടിയിൽ ഒരു ചെറിയ രണ്ട് ലെയറിൻ്റെ രണ്ട് ബോക്സ് പോലത്തെ ഒരു ഓപ്ഷൻ അതിൽ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ രണ്ട് ലെയർ മെർജാവുന്നതായിരിക്കും. അത് കോപ്പി ഒക്കെ ഇതിലേക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇനി ജസ്റ്റ് ഡ്യൂറ്റിൻ്റെ അതൊന്ന് കൊടുക്കാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഫോൺസൊക്കെ നിങ്ങൾക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഫോൺസ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫോൺസ് വേണമെങ്കിൽ നിങ്ങൾ DA ഫോൺസ് ഡാ ഫോൺസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് ഇഷ്ടം മാതിരി ഫോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടത് ഡൗൺലോഡ് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ അത്ര വലിയ പണിയുള്ള കാര്യമില്ല. നിങ്ങൾക്ക് പാക്കൊക്കെ വേണമെങ്കിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഫോൺസിൻ്റെ പാക്ക് വേണമെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മെർജ് ചെയ്തിട്ടുണ്ട്. അതൊരു ലൈനായിട്ട് വന്നിട്ടാണ് കണക്കാണ്, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് കാണാം. അത് നിങ്ങൾ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതൊരു ഒരു ലെയറായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത് ആഡ് ചെയ്യാനുള്ളത് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, വെബ്സൈറ്റ് പോലത്തെ സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അവൈലബിൾ അങ്ങനെ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോ പ്രൊഡക്റ്റ് പോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അവൈലബിളിൽ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അത് ഈ ഒരു പ്രൊഡക്റ്റ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു സൂചന കൊടുക്കുന്ന ഒരു ചെറിയൊരു പാർട്ട്, അതിൽ നമ്മൾ അവൈലബിൾ ഓൺ എന്ന് കൊടുത്തിട്ട് ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ത് വേണമെങ്കിലും ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ആമസോണിൻ്റെ ലോഗോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ തന്നെ കൊടുക്കുകയാണ്. ജസ്റ്റ് അവൈലബിൾ ഓൺ എന്ന് കൊടുത്തിട്ട് അവിടെ അടിയിൽ ആമസോണിന് ടൈപ്പ് ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ആ ഒരു ആമസോണിൻ്റെ എന്താ പറയുക ലോഗോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ലോഗോ അല്ലെങ്കിൽ മിന്ത്രയാണോ ഏതാണോ അതിൻ്റെ ലോഗോ മാത്രം കൊടുത്താൽ മതി. കാരണം അത് കാണുമ്പോൾ തന്നെ ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം. അത് ചെറുതാക്കിയിട്ടൊന്ന് കൊടുത്താൽ മതി, അധികം വലുതാക്കണമെന്നില്ല. ജസ്റ്റ് ചെറുതാക്കി ആ സൈഡിൽ അടിയിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ എന്താ പറയുക ഒരു വെബ്സൈറ്റ് കൊടുക്കാം. നമുക്ക് നൈറ്റിൻ്റെ ആണ്. അപ്പോൾ www.nightindia.com ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ആഡ് കണ്ട് ചെയ്യുന്നതാണ്, അല്ല സോറി ഒരു വീഡിയോ കോൾ ചെയ്യുന്നതാണ്. എനിക്കിത് ശരിക്കും ഇല്ലെന്നും അറിയില്ല. കൃഷ്ണൻ ജസ്റ്റ് കൊടുക്കുന്നു. അതും സിമ്പിൾ ഫോട്ടോ കൊടുക്കുക. കാരണം അത് ഇയാൾ ശ്രദ്ധിച്ചാലും പ്രശ്നം ഇല്ല, പക്ഷെ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ അതൊരു
നമുക്ക് നിർബന്ധമാകുന്ന രീതിയിൽ മാത്രം ഫിറ്റ് അവിടെ കൊടുക്കാനുള്ള ഒരു സംഭവമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ഇരുന്ന് സാധാ ഫോണ്ട് കൊടുത്തിട്ട് അവിടെ വെക്കാം. പക്ഷെ ആ ഒരു ഫോണ്ട് ക്ലീനായിട്ടുള്ള ഫോണ്ട് തന്നെ കൊടുക്കുക, കാരണം അധികം ഫാൻസി ഒന്നാക്കാൻ പാടില്ല. പിന്നെ ഒരു പ്രൊഫഷണൽ തിങ്സിലും ഫാൻസി ഫോൺസ് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം പ്രൊഫഷണലൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ഫോൺസ്. പ്രീമിയം കാണുമ്പോൾ തന്നെ നമുക്ക് അധികം ഓവറായിട്ടും തോന്നില്ല, എന്നാലും ഏറ്റവും കൂടുതലായിട്ടും തോന്നാത്ത കുറേ നല്ല നല്ല ഫോൺസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുന്ന ചാൻസ്. ഇത് നിങ്ങൾക്കിപ്പം കാണുമ്പോൾ വലിയ രസം തോന്നില്ല, കാരണം പിക്സൽ ലാബിൽ എത്ര ചെയ്താലും ഇതിനും വലുത് കിട്ടും. പക്ഷേ നമ്മുടെ ലെവലിലൊക്കെ ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്, നമുക്ക് തീർച്ചയായും ചെയ്യുന്നതാണ്. ഞാൻ 1K ശേഷം ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസും ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് റേഡിയസ് കൊടുത്തിട്ട് അതും ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് അടിയിൽ ഓർഡർ നൗന്ന് ജസ്റ്റ് കൊടുക്കാനാണ്. നിങ്ങൾക്ക് എന്ത് അത് ഓർഡർ നൗന്ന് കൊടുക്കാനും നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും അവിടെ കൊടുക്കാമെന്നാണ്. അത് കൊടുക്കുക, അതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അതിന് ഒരു കളർ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, അതൊന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നമ്മുടെ ടെക്സ്റ്റായ ഓർഡർ നൗ എന്ന് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് അവിടെ ഓർഡർ നൗ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് കൊടുക്കാം. അങ്ങനെ ഒരു ഇത് നമ്മുടെ നമുക്ക് എന്താണോ മനസ്സിലൊരു ക്രിയേറ്റീവായിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ഫുൾ ക്രിയേറ്റീവ് ഒന്നുമല്ല, ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് വീഡിയോ ആക്കുന്ന ഒരു സംഭവമാണ്. ഞാനൊക്കെ പെട്ടെന്ന് ഒരു കണ്ടൻറ്റ് മനസ്സിൽ വന്നപ്പോൾ ഇതൊക്കെ കുറേ ആൾ ചെയ്ത കണ്ടൻറ്റ് ആണെന്ന് എനിക്കറിയാം, ബട്ട് നമ്മൾ മലയാളത്തിലും കുറവാണെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ മലയാളത്തിൽ കിട്ടുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു ഈസി ആയിട്ട് ചെയ്യാമല്ലോ. എത്ര പറഞ്ഞാലും ബംഗാളികളും ഇംഗ്ലീഷുകാരൊക്കെ പറയുന്നതിനെക്കാട്ടും സുഖമായിട്ട് നമുക്ക് മലയാളത്തിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് തിരിച്ചു തരാം. ഓക്കെ, നമുക്ക് അവിടെ ഓർഡറിനെ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഷേപ്പ് സർക്കിൾ ഷേപ്പ് കൊടുക്കണം, കാരണം നമുക്ക് ഇത് കുറച്ചും കൂടി ഇതിപ്പോൾ വല്ലാണ്ട് എന്താ പറയുക സിമ്പിളായോന്നൊരു സംശയം. അതിനൊരു സർക്കിൾ കൊടുത്തു, എന്നിട്ട് അത് ഷൂ അതിൻ്റെ ലെയറിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിനൊരു യെല്ലോ ഷേഡോ കൊടുക്കുന്നുണ്ട്, കാരണം ഞാനിപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സമ്മർ സെയിലിനോ സമ്മർ ഓഫറിനായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഒരു യെലോ കൊടുക്കുമ്പോൾ സമ്മറുമായിട്ട് ബന്ധപ്പെട്ടൊരു കളറായതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അതൊന്ന് എടുത്തു കാണിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. അതിപ്പം വേറൊരു കളർ ഫോണ്ട് സോറി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ആ വൈറ്റിനൊന്നും കൊടുക്കണ്ട, കാരണം ഇപ്പോൾ ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അപ്പോൾ വൈറ്റ് ഷേപ്പ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് എന്താ പറയുക യെലോ കൊടുക്കുന്നതാണ്. ഓക്കെ, ബാക്കിലേക്ക് യെലോ ഷേഡ് കൊടുക്കാം. അതിൽ സമ്മർ സെയിലിനോ സമ്മർ ഓഫറിനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ 50% ഓഫറിനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊക്കെ അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് സമ്മർ സെയിലിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സമ്മർ ഓഫർ ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവിടെ മര്യാദയ്ക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അത് കൊടുത്ത ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഇതിനൊക്കെ മെയിൻ ഫോണ്ടാണ്, ഫോണ്ട് പാക്സ് ഒരു മിനിമം 200 ഫോണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, കാരണം അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് എല്ലാത്തിനും ഒരേ ഫോണ്ടൊക്കെ കൊടുത്താൽ അത് വളരെ അബദ്ധമായി മാറും. പിന്നെ നിങ്ങൾ കയ്യിൽ ചിലപ്പോൾ നല്ല ഫോൺസ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് എല്ലാ സ്ഥലത്തും അത് യൂസ് ചെയ്യാൻ വരില്ല. ചില നമ്മൾ ലോക്കലാണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫോണ്ട് ചില സമയത്ത് നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെയായിരിക്കും, അവിടെ പറ്റാതെ ഇവിടെ പറ്റും, ഇവിടെ പറ്റാതെ അവിടെ പറ്റും. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കളിയാണ് ഈ ഒരു ഡിസൈനിങ്ങിൽ മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റർ ഏകദേശം ഇവിടെ ഏകദേശം എല്ലാം ഫുള്ളായിട്ട് തന്നെ ഇവിടെ കയ്യിലിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഒരു എന്താ പറയുക ഇങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡൗട്ട്സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഓപ്ഷൻസ് തിരിയാതോ അങ്ങനെ എന്തെങ്കിലും അതുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഞാൻ ഉപയോഗിക്കുന്ന പിക്സൽ 11 ലിങ്ക് അത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫോൺസൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷേട്ടപ്പെട്ടേ നിങ്ങൾക്ക് റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മളെ കമൻസൊക്കെ നോക്കി നമ്മളെല്ലാ കമൻസിനും ഏകദേശം റീപ്ലൈ എല്ലാം കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിറഞ്ഞു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.